ഹായ് കൂട്ടുകാരെ നമ്മുടെ കറണ്ട് അഫയർ ഡിസ്കഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ എക്സാം ഓറിയന്റഡ് ഓറിയൻഡായിട്ട് അതായത് വരാൻ പോകുന്ന എൽ ഡി സി അതുപോലെ തന്നെ എൽ ജി എസ് എക്സാമിനെ ബേസ് ചെയ്തിട്ട് അതുപോലെ തന്നെ എൽ പി യു പി ഫോഴ്സ് എക്സാമിനൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ കറണ്ട് അഫയർ പഠനം ആരംഭിച്ചിരിക്കുകയാണ് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കറണ്ട് അഫയേഴ്സ് ആണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസത്തിലെ കറണ്ട് അഫേഴ്സ് ചെറിയ ചെറിയ ക്യാപ്സ്യൂൾസ് ആയിട്ടാണ് നിങ്ങൾക്ക് തരിക ആ രീതിയിൽ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം കൊണ്ട് ഒരു രണ്ടോ മൂന്ന് മാസത്തെ കറണ്ട് അഫയേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പം അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ അല്ലെങ്കിൽ ഒരു നാല് മാസം നമുക്ക് ായിട്ട് കഴിഞ്ഞ ഒരു വർഷത്തെ മുഴുവൻ കണ്ട് അഫേഴ്സും കംപ്ലീറ്റ് ചെയ്യാനായിട്ടും ഇപ്പോഴത്തെ കറണ്ട് അഫേഴ്സ് ഇപ്പൊ ജനുവരി തൊട്ടുള്ള കറന്റ് അഫേഴ്സ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് പോവുകയും വേണം ഓക്കെ ഹെൽപ്പ് ചെയ്യാം അപ്പോൾ ആ രീതിയിൽ പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറണ്ട് അഫേഴ്സ് വലിയ വെല്ലുവിളി ആവത്തില്ല ഓക്കെ അപ്പം നമ്മുടെ ഈ ഒരു ജനുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണിത് നമ്മുടെ ചാനലിലെ വീഡിയോസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി രണ്ട് വീഡിയോസ് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മൾ വൈകിട്ട് എല്ലാ ദിവസവും വൈകിട്ട് എട്ട് മണിക്ക് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ പി വൈ ക്യു ആൻഡ് റിലേറ്റഡ് ഫാർസ് ഡിസ്കഷനാണ് അത് നിങ്ങൾക്ക് ഒരുപാട് നല്ല റിവിഷന് വേണ്ടിയിട്ട് നിങ്ങൾ എത്രത്തോളം കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് തന്നെ അനലൈസ് ചെയ്യാനായിട്ട് പറ്റും ആ ഒരു സെക്ഷൻ സെക്ഷനുള്ളിൽ അപ്പോൾ അതും കാണാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ കറണ്ട് അഫയർ ക്ലാസ്സിലേക്ക് ിപ്പോ ഗോത്ര സമൂഹത്തിലെ കുട്ടികൾക്കും ഫുട്ബോൾ പരിശീലനം സാധ്യമാക്കുവാനും ലഹരി ഉപയോഗം തടയാനും ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ആട്ടക്കള അപ്പൊ പദ്ധതിയെക്കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു എവിടെ പദ്ധതി കിട്ടിയാലും നിങ്ങൾ അത് പഠിച്ചോണം ഇപ്പോൾ ഗോത്ര സമൂഹത്തിലെ കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലനം സാധ്യമാക്കുവാനും ലഹരി ഉപയോഗം തടയുവാനും ലക്ഷ്യമിടുന്ന പദ്ധതിയുടെ പേര് ചോദിച്ചാൽ അത് ആട്ടക്കള അപ്പോൾ ഗോത്ര വിഭാഗം ഫുട്ബോൾ ലഹരി ഉപയോഗം തടയുക എന്താണ് ആട്ടക്കള ഇനി മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം പട്ടികവർഗ കുടുംബങ്ങൾക്ക് ഇരുന്നൂറ് തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ട്രൈബൽ പ്ലസ് അപ്പോൾ ട്രൈബൽ പ്ലസ് എന്താണ് ഇരുന്നൂറ് തൊഴിൽ ദിനങ്ങൾ കൊടുക്കുന്നുണ്ട് ആർക്കാണ് നമ്മുടെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം പട്ടികവർഗ കുടുംബങ്ങളിലെ തൊഴിലാളികൾക്ക് പട്ടികവർഗത്തിലെ പട്ടിക വർഗത്തിൽപ്പെടുന്ന ആൾക്കാർക്ക് എന്താണ് ആ എസ് ടി വിഭാഗക്കാർക്ക് എന്ത് ചെയ്യും ഇരുന്നൂറ് തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ട്രൈബൽ പ്ലസ് ഇനി ട്രൈബൽ പ്ലസ് പദ്ധതി രാജ്യത്ത് ആദ്യമായിട്ട് നടപ്പിലാക്കിയ സംസ്ഥാനം കേരളമാണ് കേട്ടോ ട്രൈബൽ പ്ലസ് പദ്ധതി രാജ്യത്ത് ആദ്യമായിട്ട് നടപ്പിലാക്കിയ സംസ്ഥാനം കേരളമാണ് ഇനി സംസ്ഥാനത്തെ സ്കൂളുകളിലെ കത്തിടപാടുകൾ പൂർണ്ണമായും ഓൺലൈനായി മാറ്റിയ നടപ്പാക്കിയ പദ്ധതിയാണ് ഇ തപാൽ ഫോർ സ്കൂൾസ് ഇപ്പൊ സംസ്ഥാനങ്ങളിലെ സ്കൂളുകളിലെ കത്തിടപാടുകൾ സംസ്ഥാനം നമ്മുടെ സ്കൂളിൽ കത്തുകളുണ്ടല്ലോ കത്തുകൾ വരാറുണ്ടല്ലേ അപ്പൊ ആ ഒരു സംഭവം കംപ്ലീറ്റ് ആയിട്ട് ഓൺലൈനാക്കി നടപ്പാക്കി പദ്ധതിയാണ് ഈ തപാൽ ഫോർ സ്കൂൾസ് ഈ തപാൽ ഫോർ സ്കൂൾസ് ഇനി അടുത്ത ഇതെല്ലാം പദ്ധതികളാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ് അപ്പൊ അടുത്തു നോക്കിയ വിദ്യാഭ്യാസ കായിക വകുപ്പുകൾ സംയുക്തമായി നടത്തുന്ന പ്രൈമറി വിദ്യാർത്ഥികൾക്കുള്ള സമഗ്ര ആരോഗ്യ കായിക വിദ്യാഭ്യാസ പരിപോഷണ പദ്ധതിയാണ് ഹെൽത്തി കിറ്റ്സ് എന്താണ് ഹെൽത്തി കിറ്റ്സ് അപ്പൊ ആർക്ക് വേണ്ടിയിട്ടാണ് പ്രൈമറി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള സമഗ്ര ആരോഗ്യ കായിക വിദ്യാഭ്യാസ പരിപോഷണ പദ്ധതിയാണ് ഹെൽത്തി കിറ്റ്സ് വിദ്യാഭ്യാസ കായിക വകുപ്പുകൾ സംയുക്തമായി നടത്തുന്ന പ്രൈമറി വിദ്യാർത്ഥികൾക്കുള്ള സമഗ്ര ആരോഗ്യ കായിക വിദ്യാഭ്യാസ പരിപോഷണ പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹെൽത്ത് കിറ്റ്സ് ആണ് അപ്പൊ എന്നിവിടെ പറഞ്ഞ ആട്ടക്കള എന്ന് പറഞ്ഞാൽ ട്രൈബൽ വിഭാഗത്തിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഫുട്ബോൾ പരിശീലനം തുടങ്ങാനായിട്ടും അവരെ ലഹരിയുടെ ഉപയോഗം തടയാൻ തടയാനായിട്ടുള്ള ഒരു പദ്ധതിയാണ് ട്രൈബൽ പ്ലസ് എന്ന് പറഞ്ഞാൽ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇരുനൂറ് തൊഴിൽ ദിനങ്ങൾ തൊഴിലുറപ്പിൽ കിട്ടുന്ന ഒരു സ്കീം ഈ ട്രൈബൽ പ്ലസ് ആദ്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത സംസ്ഥാനം ചോദിച്ചാൽ അത് കേരളമാണ് പിന്നെ സ്കൂളുകളിലെ എന്താണ് കത്തിടപാടുകൾ പൂർണ്ണമായിട്ടും ഓൺലൈനാക്കാൻ മാറ്റിക്കൊണ്ടു വന്ന ഇത് ഇ തപാൽ ഫോർ സ്കൂൾസ് പിന്നെ ഹെൽത്ത് കിറ്റ്സ് എന്താണ് നമ്മുടെ വിദ്യാഭ്യാസ കായിക വകുപ്പുകൾ സംയുക്തമായി നടത്തുന്ന പ്രൈമറി വിദ്യാർത്ഥികൾക്കുള്ള സമഗ്ര ആരോഗ്യ കായിക വിദ്യാഭ്യാസ പരിപോഷണ പദ്ധതിയാണേത് കിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഹെൽത്ത് കിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഇനി നഗരപ്രദേശങ്ങളിലെ അപ്രതീക്ഷിത ആക്രമണങ്ങൾ തടയുന്നതിനുള്ള കേരള പോലീസ് പദ്ധതിയാണ് അവഞ്ചേഴ്സ് അപ്പൊ എന്താണ് അവഞ്ചേഴ്സ് ആ നഗരപ്രദേശങ്ങളില് അപ്രതീക്ഷിത ആക്രമണങ്ങൾ തടയുന്നതിനുള്ള കേരള പോലീസിൻ്റെ പദ്ധതിയാണിത് അവഞ്ചേഴ്സ് അവഞ്ചേഴ്സ് ഓർത്തിരിക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ കേന്ദ്ര സർക്കാരിന്റെ സ്വദേശ് ദർശൻ സ്കീമിൽ ഉൾപ്പെട്ട കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് കുമരകവും ബേപ്പൂരും കുമരകവും ബേപ്പൂരും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ കേന്ദ്ര സർക്കാരിന്റെ സ്വദേശ് ദർശൻ സ്കീമിൽ ഉൾപ്പെട്ട കേരളത്തിൻ്റെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെന്തൊക്കെയാണ് കുമരകം അതുപോലെ തന്നെ ബേപ്പൂർ ആണ് ഇനി വിനോദസഞ്ചാര മേഖലകളിലേക്ക് ഓട്ടോയിൽ സഞ്ചാരികളെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് കേരള ടൂറിസം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണിത് ടുക്ക് ടൂക്ക് ടൂർ ില് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ആൾക്കാരെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയുടെ പേര് ടുക്ക് ടു ടൂർ എന്താണ് ടുക്ക് ടുക്ക് ടൂർ ഓക്കെ സ്ത്രീകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാനായിട്ട് കേരള നോളജ് ഇക്കോണോ എക്കണോ കുടുംബശ്രീയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പദ്ധതിയാണേത് തൊഴിലരംഗത്തേക്ക് സ്ത്രീകൾക്ക് കൂടുതൽ തൊഴിലര അവസരങ്ങൾ ലഭ്യമാക്കാനായിട്ട് കേരള നോളജ് മിഷനും കുടുംബശ്രീയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പദ്ധതിയുടെ പേര് തൊഴിലരംഗത്തേക്ക് ഇനി ഗുണ്ടകളെ അമർച്ച ചെയ്യുന്നതിനായിട്ട് കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പദ്ധതിയാണേത് ഓപ്പറേഷൻ ആഗ് ഓപ്പറേഷൻ ആഗിൻ്റെ പ്രത്യേകത ഗുണ്ടകളെ അമർച്ച ചെയ്യുന്നതിനായിട്ട് കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് ഓപ്പറേഷൻ ആഗ് ഇനി കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് കീഴിൽ എല്ലാ സർവകലാശാലകളും കോളേജുകളും ഒരു കുടക്കീഴിലാക്കുന്നതിനുള്ള പദ്ധതിയാണ് കെ റീപ്പ് എന്താണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലക്ക് കീഴിലുള്ള എല്ലാ സർവകലാശാലകളും കോളേജുകളും ഒരു കുടക്കേഴിലാക്കുന്നതിനുള്ള പദ്ധതി കെ റീപ്പ് ഇനി അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സാക്ഷരത ഉള്ളവരാക്കാൻ വേണ്ടിയിട്ട് മലയാളം മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇത് അനന്യ മലയാളം അപ്പൊ അനന്യ എന്ന് പറയുന്ന ഒരു അതിഥി തൊഴിലാളിയായിട്ടുള്ള പെങ്കച്ചുണ്ടെന്ന് ഓർത്താൻ മതി അതിനെ മലയാളം പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ തുടങ്ങിയതാണ് അനന്യ മലയാളം ഇപ്പം പറഞ്ഞേ നഗരപ്രദേശങ്ങളിലെ അപ്രതീക്ഷിത ആക്രമണങ്ങൾ തടയുന്നതിനുള്ള കേരള പോലീസിൻ്റെ പദ്ധതിയാണ് ഇത് അവഞ്ചേഴ്സ് അല്ലെങ്കിൽ അവഞ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് അപ്രതീക്ഷിതമായിട്ട് പ്രവർത്തിക്കുന്നവരാണ് അല്ലേ അങ്ങനെ തന്നെ കരുതിയാൽ മതി ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ സ്വദേശ് ദർശൻ സ്കീമിൽ ഉൾപ്പെട്ട കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് കുമരകവും ബേപ്പൂരും കുമരകവും ബേപ്പൂരും ഇനി വിനോദസഞ്ചാര മേഖലകളിലേക്ക് ഓട്ടോയിൽ സഞ്ചാരികളെ സഞ്ചാരികളെത്തിക്കുന്നതിന് കേരള ടൂറിസം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ടുക്ക് ടുക്ടൂർ ടുക്ക് ടുക്ടൂറിൻ്റെ പുറത്തേതാണ് ഓട്ടോയിൽ എന്ത് ചെയ്യുക വിനോദസഞ്ചാരികളെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഇനി സ്ത്രീകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാൻ കേരള നോളജ് ഇക്കോണോ മിഷനും കുടുംബശ്രീയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പദ്ധതിയാണിത് തൊഴിലിംഗത്തേക്ക് സ്ത്രീകൾക്ക് കൂടുതൽ തൊഴിലിംഗങ്ങൾ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് കേരള നോളജ് ഇക്കോണോ മിഷനും കുടുംബശ്രീയും സംയുക്തമായിട്ട് സംഘടിപ്പിക്കുന്ന പദ്ധതി ചോദിച്ചാൽ തൊഴിലരംഗത്തേക്ക് ഇനി ഗുണ്ടകളെ അമർച്ച ചെയ്യുന്നതിനായിട്ട് കേരള പോലീസ് ലഭ്യമാക്കുന്ന പദ്ധതിയാണിത് ഓപ്പറേഷൻ ആഗ് ഓപ്പറേഷൻ ആഗിൻ്റെ പ്രത്യേകത ഗുണ്ടകളെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇനി കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് കീഴിലുള്ള എല്ലാ സർവകലാശാലകളും കോളേജുകളും ഒരു കുടക്കീഴിലാക്കുന്നതിനുള്ള പദ്ധതിയാണ് ഇത് കെ റീപ്പ് കെ റീപ്പ് ഇനി അതിഥി തൊഴിലാളികളെ മലയാളം ഭാഷയിൽ ശാക്ഷത ഉള്ളവരാക്കാൻ വേണ്ടിയിട്ട് മലയാളം ഭാഷ പഠിപ്പിക്കാൻ വേണ്ടിട്ടുള്ള ഇത് അനന്യ മലയാളം ഓക്കെ അപ്പോൾ കൂട്ടുകാരെ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു കറണ്ട് അഫയർ സെക്ഷനിൽ നമ്മൾ ഉൾപ്പെടുത്തിയത് ആട്ടക്കള ട്രൈബൽ പ്ലസ് കേരളം ഈ തപാൽ ഫോർ സ്കൂൾസ് അപ്പോൾ ട്രൈബൽ പ്ലസ് വന്നിരിക്കുന്ന ആദ്യമായിട്ട് കേരളത്തിലാണ് ഈ തപാൽ ഫോർ സ്കൂൾസ് ഹെൽത്ത് കിറ്റ്സ് അവഞ്ചേഴ്സ് കുമരകോമ്പയപ്പൂർ എന്താണ് സ്വദേശ് ദർശൻ സ്കീമിൽ ഉൾപ്പെട്ട കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായിരുന്നു ടൂട്ടൂർ തൊഴിലരംഗത്തേക്ക് അതുപോലെ തന്നെ ഓപ്പറേഷൻ ആകെ കയറിയിപ്പ് അനന്യ മലയാളം ഓക്കെ കുറേ പദ്ധതികളാണ് പഠിച്ചത് ആണ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക അടുത്ത ക്ലാസ്സുമായിട്ട് അടുത്ത കറണ്ട് അഫയർ ക്ലാസ്സുമായിട്ട് നാളെ രാവിലെ കാണാം കടമ്പരയ്ക്കും താങ്ക്